ഞങ്ങളുടെ പാരീസ് യാത്ര ലൂയി 14, 15, 16 രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായ വെർസായി കൊട്ടാരത്തിൽ ആരംഭിക്കുന്നു. ഈ കൊട്ടാരത്തിന് തറക്കല്ലിട്ടത് സൂര്യ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ലൂയി 14-ാമൻ്റെ കാലത്താണ്. ഈ കൊട്ടാരത്തിന് ഏകദേശം 60,000 ചതുരശ്ര മീറ്റർ വലിപ്പവും 2,300 മുറികളുമുണ്ട്. ഇവയിൽ 1,000 മുറികൾ സന്ദർശകർക്കു വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് രാജാക്കന്മാരുടെ കിടക്കമുറികൾ സ്ഥിതി ചെയ്യുന്നു. ഇതിനുള്ളിൽ 18-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ കലാശില്പികളുടെ അലങ്കാരങ്ങളും ചിത്രങ്ങളും നമുക്ക് വീക്ഷിക്കാം. നാം ഇപ്പോൾ രാജാവിൻ്റെ സ്വകാര്യ ദേവാലയത്തിൽ എത്തിയിരിക്കുന്നു. ഈ ദേവാലയത്തിൽ രാജകുടുംബം എല്ലാ ദിവസവും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ രാജകുമാരന്മാർക്ക് ദൈവീക പഠനം നൽകിയിരുന്നത് ഈ ദേവാലയത്തിനുള്ളിലായിരുന്നു. കൊട്ടാരത്തിലെ എല്ലാ മുറികളുടെയും മേൽത്തട്ട് ചുവർ ചിത്രങ്ങളാൽ അലംകൃതമാണ്. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പല കഥകളും, കൂടാതെ രാജവാഴ്ചക്കാലത്തെ യുദ്ധവിജയങ്ങളുടെ ചിത്രീകരണങ്ങളും നമുക്ക് ഈ മേൽക്കുരയിൽ വീക്ഷിക്കുവാൻ സാധിക്കും. പതിനേഴ് 18 നൂറ്റാണ്ടുകളിലെ പ്രസിദ്ധ ചിത്രകാരന്മാർ വരച്ച 7,000 ചിത്രങ്ങൾ, 8,000 പ്രതിമകൾ എല്ലാം കൂടി ഏകദേശം 60,000 കൈവേലകൾ ഈ കൊട്ടാരത്തിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലെ ഏറ്റവും ആകർഷണീയമായ മുറിയാണ് രാജ്ഞിമാരുടെ കിടക്കമുറി. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഏറ്റവുമധികം സമയം കളയുന്നതും അവരുടെ ക്യാമറകൾ നിർത്താതെ ചലിക്കുന്നതും ഈ മുറിയിലാണ്. ഈ ചുവർ ചിത്രത്തിൽ നാം കാണുന്നത് ലൂയി 16-ാമൻ്റെ ഭാര്യയായ മറി അന്തോണിയറ്റിൻ്റെയും കുട്ടികളുടെയും ചിത്രമാണ്. നമുക്ക് രാജകൊട്ടാരത്തിൻ്റെ പവിഴം എന്നറിയപ്പെടുന്ന സന്ദർശക മുറിയിലേക്ക് കടക്കാം. ഈ സ്വീകരണ മന്ദിരത്തിന് സ്ഫടിക കൊട്ടാരം എന്നറിയപ്പെടുന്നു. ഇതിന് 73 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. 17 ജനലുകളുള്ള ഈ മുറിയിൽ നിന്നാൽ കൊട്ടാര പൂന്തോട്ടം കണ്ടു രസിക്കുവാൻ സാധിക്കും. ഈ മുറിയുടെ ഇരുവശങ്ങളിലുമായി 357 കണ്ണാടികൾ പിടിപ്പിച്ചിരിക്കുന്നു. 1,000 മീറ്റർ വിസ്തീർണമുള്ള മേൽക്കുര മനോഹരമായ ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ 500 അലങ്കാര വിളക്കുകൾ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഈ സ്ഫടിക മന്ദിരത്തിൽ
ലൂയി പതിനഞ്ചിന്റെ വിവാഹം, പ്രസിഡന്റ് കെന്നഡി, ഷാ ഓഫ് ഇറാൻ എന്നിവരുടെ സ്വീകരണ ചടങ്ങുകൾ നടത്തപ്പെട്ടു. കൂടാതെ വളരെയധികം ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി ഈ മുറി ഉപയോഗിച്ചിരുന്നു. ഏറ്റവുമധികം സന്ദർശകരെത്തുന്ന പാരീസിലെ പ്രസിദ്ധമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് വെർസൈ കൊട്ടാരം. നാം ഇപ്പോൾ രാജകൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിയിരിക്കുന്നു. ആദ്യമായി ഒറാൻഷറി എന്നറിയപ്പെടുന്ന തോട്ടവുമായി പരിചയപ്പെടാം. രാജവാഴ്ചക്കാലത്ത് ഇവിടെ വളരെയധികം ഓറഞ്ച് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത് രാജ്ഞിമാരുടെ സല്ലാപ കേന്ദ്രമായിരുന്നു. വേനൽക്കാലങ്ങളിൽ അവർ വളരെയധികം സമയം ഇവിടെ ചിലവഴിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിനു മുൻപ് ഈ തോട്ടത്തിന് 8,000 ഹെക്ടാർ വലിപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിസ്തീർണം 715 ഹെക്ടാറാണ്. ഈ തോട്ടത്തിനുള്ളിൽ 5 തടാകങ്ങളും 30 ഫൗണ്ടനുകളുമുണ്ട്. ഈ ജലാശയത്തിനും ജലതാരകങ്ങൾക്കും ചുറ്റുമായി വളരെയധികം പ്രതിമകൾ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഈ തോട്ടത്തിൽ വേനൽക്കാലങ്ങളിൽ വിനോദസഞ്ചാരികളെ കൂടാതെ വളരെയധികം ഫ്രഞ്ചുകാർ പിക്നിക്കിനായി ഇവിടെ എത്തുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 100,000 വൃക്ഷങ്ങൾ ഈ തോട്ടത്തിനുള്ളിലുണ്ട്. പാരീസിലെ മറ്റൊരു ആകർഷകത്വം കൊളീൻ ദു മൊമാർത്ര് എന്ന സ്ഥലത്തെ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ബസലിക് സക്രക്കേർ, അതായത് തിരുഹൃദയ ദേവാലയം. കൊളീൻ ദു മൊമാർത്ര് എന്ന വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷിക്കുന്ന എന്നാകുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ ഫ്രാൻസിലെ ആദിവാസികളായ ഗലുവ, റോമൻസ് എന്നിവരുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. ലൂയി 14-ാമൻ ഇവിടെ ആദ്യമായി ഒരു ദേവാലയം പണിതുയർത്തി. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൽ നാം ഇപ്പോൾ കാണുന്ന തിരുഹൃദ ദേവാലയം പണിയപ്പെട്ടു. 1,000,000 വിനോദസഞ്ചാരികളും തീർത്ഥാടകരും എല്ലാ ദിവസവും ഇവിടെ എത്തുന്നു. ഈ ദേവാലയത്തിന്റെ പിന്നിലുള്ള നൽകവല പാരീസിലെ കലാകാരന്മാരുടെ സങ്കേതം കൂടിയാണ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ അവരുടെ ഛായാചിത്രം ഇവിടെയുള്ള ഛായാചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിച്ച് അവരുടെ പാരീസ് യാത്രയുടെ സ്മാരകമായി കൊണ്ടുപോകുന്നു. മറ്റുള്ള വിനോദസഞ്ചാരികൾ ഈ കവലയ്ക്ക് ചുറ്റുമുള്ള കാപ്പിക്കടകളിൽ നിന്നും ചായ, കാപ്പി, ബിയർ എന്നിവ വാങ്ങി ഈ ഛായാചിത്രകാരന്മാരുടെ കലാവൈഫല്യം കണ്ടു രസിച്ച് സമയം കളയുന്നു.
ഈ കുന്നിനു താഴെ വളരെയധികം ഫ്രഞ്ച് നാടക നൃത്തശാലകൾ നമുക്ക് വീക്ഷിക്കാം. ഇതിൽ പ്രധാനമായ ഒന്നാണ് മുളാവൂഷ് എന്ന നൃത്തശാല. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനം കുറിച്ച ദീപസ്തംഭം ഈ സ്ഥലത്തിന് പ്ലാസ് ദ ബാസ്റ്റി എന്നറിയപ്പെടുന്നു. കോൺകോർഡ് 8.5 ഹെക്ടാർ വലിപ്പമുള്ള നൽകവല. ഇത് പാരീസിലെ ഏറ്റവും വലിപ്പമുള്ള നൽകവല. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരിയോട് ഈ നൽകവലയ്ക്ക് പല കഥകളും പറയാനുണ്ട്. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതുവരെ ഈ സ്ഥലം ലൂയി 16 കവല എന്നറിയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തോടെ അന്നത്തെ രാജാവായിരുന്ന ലൂയി 16 തടവിലാക്കപ്പെട്ടു. വിപ്ലവകാരികൾ ഈ സ്ഥലത്തിന് വിപ്ലവക്കവല എന്ന് പേരിട്ടു. 1891 വിപ്ലവ നേതാക്കൾ ലൂയി 16 ശിരഛേദനം ചെയ്യുവാൻ തീരുമാനിച്ചു. മരണത്തിന് മുൻപ് ലൂയി 16 താൻ നിരപരാധിയാണെന്ന് വിപ്ലവ കോടതിയിൽ വാദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയും 1893 ജാനുവരി 21 തീയതി രാജാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറി അന്തോണത്തിനെയും ഈ കവലയിൽ വച്ച് ശിരഛേദനം ചെയ്യപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് ജനത അദ്ദേഹം നിരപരാധിയാണെന്ന് വിധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഈ സ്ഥലത്ത് സ്ഥാപിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എന്നാൽ പല യുദ്ധങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും ഇതിനെ തടസ്സപ്പെടുത്തി. ലൂയി 16 പ്രതിമ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് ഈജിപ്തിൽ നിന്നും എത്തിയ ഒബെലിസ്ക് സ്ഥാപിക്കപ്പെടുകയും ഈ സ്ഥലത്തിന് പ്ലാസ് ദ കോൺകോർഡ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അതോടെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ വർഷവും ജൂലൈ 14 അതായത് ഫ്രഞ്ച് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ആർക്ക് ദ ട്രയംഫ് തുടങ്ങി പ്ലാസ് ദ കോൺകോർഡിൽ അവസാനിക്കുന്ന സൈനിക പരേഡ് വീക്ഷിക്കുവാൻ സാധിക്കും. ഫ്രഞ്ച് സൈന്യം 2012 ഐവറി കോസ്റ്റ്, ലിബിയ എന്നീ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ഫ്രഞ്ച് സൈന്യത്തിൽ ഇന്ന് ഏകദേശം 135,000 സൈനികർ ഉണ്ട്. അതിൽ 120,000 പേർ കരസൈന്യത്തിലും 54,000 പേർ നാവികസേനയിലും ശേഷിച്ച 51,000 പേർ വ്യോമസേനയിലും സേവനമനുഷ്ഠിക്കുന്നു. ഈ സൈന്യത്തിൽ വലിയൊരു ഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റൊരു ഭാഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നു. ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന ഫ്രാൻസ്വ ഒളോന്തിൻ്റെ കാലത്ത് ഫ്രഞ്ച് സൈന്യം ആഫ്രിക്കയിലെ മാലി എന്ന രാജ്യത്തും സെൻട്രൽ ആഫ്രിക്ക എന്ന രാജ്യത്തും ക്രമസമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു.
ഇന്നും ഈ സൈന്യം മാരി എന്ന രാജ്യത്ത് തുടരുകയാണ്. ആർഷ് ദ ട്രയംഫ് എന്ന സ്ഥലത്ത് നിന്നും തുടങ്ങി വാസ്തില കോൺഗോഡിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റിനെയും വിശിഷ്ടാതിഥികളെയും അഭിവന്ദനം ചെയ്യുന്നതോടെ ഈ സൈനിക പ്രകടനം അവസാനിക്കും. ഇതോടുകൂടി ഞങ്ങളുടെ പാരീസ് യാത്ര ഒന്നാം ഭാഗം അവസാനിക്കുന്നു.